എല്ലാ മതത്തിലും ലോകത്തിലുള്ള 9 മതങ്ങളിലും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കാലഘട്ടത്തിന് യോജിക്കാത്തതും എല്ലാം ഉണ്ട്. പക്ഷേ ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് അറിവുള്ളവരും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം മാറുന്നതിനനുസരിച്ച് ജീവിത നിലവാരം പ്രാകൃതത്തിൽ നിന്ന് കുറേ കൂടി സംസ്കരിക്കപ്പെട്ട ലെവലിലേക്ക് വരുമ്പോൾ പഴയതെല്ലാം ജീവിതത്തിൽ അതേപോലെ പകർത്തേണ്ട ആവശ്യമില്ല. അത് അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷന് വിധേയമാക്കണം. അതാണ് ലോക ജനത എക്കാലവും ചെയ്തുകൊണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ പ്രാകൃതമായ ചില ചിന്താധാരകൾ അത് ചിലപ്പോൾ ചില സമൂഹം പിന്നെയും നിലനിർത്തുന്നുണ്ടാവും. അവരെ സാവധാനത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാമുക്ഷ്യത്തെ അശുഭാത്, അവരുടെ തെറ്റായിട്ടുള്ള അറിവുകളെ വിജ്ഞാന സഹിതം സയൻറ്റിഫിക് നോളജ് കൊണ്ട് അത് തിരുത്തി അവരെ നോർമലായിട്ട് കൊണ്ടുവരാൻ സമൂഹത്തിൽ അതേ മതത്തിലുള്ളവരും മറ്റു മതത്തിലുള്ളവരും ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും സാംസ്കാരിക നായകന്മാരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ലോകത്തിലെമ്പാടും തിരസ്കരിക്കപ്പെടേണ്ടതെല്ലാം തിരസ്കരിക്കുക, സ്വീകരിക്കേണ്ടതും നിലനിർത്തേണ്ടതുമെല്ലാം നിലനിർത്തുക. പക്ഷേ കുറേ ഉസ്താദുമാരും മുല്ലമാരും മുക്രിമാരും അവരുടെ മതത്തിലുള്ളത് അള്ളാഹുവിൻ്റെ വരികൾ, പ്രവാചകൻ ചെയ്തത്, പ്രവാചകൻ പറഞ്ഞത്, ഇതെല്ലാം ശരിക്ക് 21-ാം നൂറ്റാണ്ടിൽ തനി പ്രാകൃതമായിട്ടുള്ള പലതുമാണെന്ന് വ്യക്തമായിട്ട് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ പലതും സെക്ഷുവൽ കാര്യങ്ങളെക്കുറിച്ച് ന്യായീകരിക്കുക, അതുപോലെ തന്നെ പല അനവധി ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ന്യായീകരിക്കുക, കഴുത്തറത്ത് കൊല്ലുന്നത് അതൊരു ദയാപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് പറഞ്ഞ് ന്യായീകരിക്കുക, അങ്ങനെയുള്ളതൊക്കെ ന്യായീകരിക്കുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് അതിന് ഉത്തരം കൊടുക്കുക? ഇതെല്ലാം കൂടി ചേർത്ത് അതിനെതിരെ ഉത്തരം കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ സെബാസ്റ്റ്യൻ വളരെ ഗംഭീരമായിട്ടുള്ള വ്യക്തിയാണ്. അനിൽ കൊടിത്താനവും സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ, അവർ രണ്ടുപേരും ഒരു വികാരവുമില്ലാതെ, വികാരത്തിന് അടിമപ്പെടാതെ, വിചാരത്തിന് മാത്രം അടിമപ്പെട്ട് പെർഫെക്റ്റായിട്ട് ഈ മുസ്ലിം പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഖുറാനെയും അള്ളാഹുവിനെയും പ്രവാചകനെയും പിന്നെ അവരുടെ കൂട്ടത്തിലുള്ളവരുടെയും എല്ലാ പ്രവൃത്തികളും വാക്കുകളും വരികളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും എല്ലാം പറയുന്നത് അതേപോലെ കാണിച്ച് അതിന് മറുപടി കൊടുക്കുന്ന ഒരു സീൻ കഴിഞ്ഞ 2-4 ദിവസമായിട്ട് കണ്ടു. സത്യത്തിൽ എനിക്ക് അത്ഭുതവും ഒരു തരത്തിൽ എനിക്ക് പറയാൻ പാടില്ലാത്തൊരു വാക്കാണേ, ഞാൻ ദുരുദ്ദേശത്തോടുകൂടി പറയല്ല, ആ പെർഫെക്റ്റായിട്ടുള്ള കറക്റ്റ് വാക്കുകൾ ഉപയോഗിച്ചുള്ള കൗണ്ടറിങ് സംവാദമൊന്നുമല്ല. അവരെവിടെയോ പറഞ്ഞു, അതിൻ്റെ കട്ടിങ് എടുത്തിട്ട് ഇവർ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നു. സെബാസ്റ്റ്യൻ പുന്നയ്ക്കലും അനിൽ കൊടിത്താനവും എനിക്ക് അവരാ മറുപടി കൊടുത്ത രീതി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ അഭിമാനം തോന്നി, കുറച്ച് അസൂയയും തോന്നി. അസൂയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് എത്ര കൃത്യമായിട്ട് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വ്യക്തികളാണെന്ന്, അതും രണ്ടുപേരും ക്രിസ്തു മതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പലപ്പോഴും അവരുടെ ആൻസറ് ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇവരെ അവരുടെ മതത്തിൽ ക്രിസ്തു മതത്തിലുള്ള ദേവതാ സങ്കല്പത്തോടെ എങ്ങനെ ഉത്തരം പറയേണ്ടി വരുമെന്ന് കൂടി ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും അവർ ക്രിസ്ത്യാനികൾ തന്നെയാണ്, ക്രിസ്തുമത വിശ്വാസികളാണ്. പക്ഷേ തെറിക്കുത്തരം മുറിപ്പത്തല് വികാരമില്ലാതെ, വിചാരം മാത്രമായിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് ലോജിക്കലായിട്ട് റാഷണലായിട്ട് നിയമവശങ്ങളും കൂടി കൊണ്ടുവന്ന് പ്രവാചകനെ പോലെ ഇന്ന് ഏതെങ്കിലും മുസ്ലിം ജീവിച്ചാൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ അയാൾ എന്നെങ്കിലും പിന്നെ വെളിച്ചം കാണുമോ, ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്ന ചോദ്യമൊക്കെ അനിൽ കൊടിത്താനത്തിൻ്റെ ഗംഭീരമായിട്ടുണ്ട്. പ്രവാചകനെ പോലെ ജീവിച്ചാൽ, അതുപോലെ തന്നെ ഹൈപ്പോതലാമസാണ് സെക്ഷുവൽ ഹോർമോൺ ഉണ്ടാക്കുന്നത്, അത് പ്രകൃതി തന്നിരിക്കുന്നതാണ്, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുണ്ട്,
അതുകൊണ്ട് ആണുങ്ങളിൽ സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകുന്നതിനെ ന്യായീകരിച്ചവനോട് അനിൽ കൊടിത്താനം പറയുന്നുണ്ട്, തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയില്ലേ, അമ്മയില്ലേ, മകളില്ലേ, സഹോദരിയില്ലേ, താൻ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും സ്ത്രീകളെ കാണുന്നില്ലേ, അവരെ കാണുമ്പോഴൊക്കെ തൻ്റെ ഹൈപ്പോ തലാമസ് ഇങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്ര എത്ര ഗംഭീരമാണ്. അതുപോലെ തന്നെ പ്രവാചകനെ പോലെ ജീവിച്ചാൽ, ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിച്ച് ഇത്രയും ഭാര്യമാരെയും എല്ലാം വെച്ചുകൊണ്ട് ജീവിച്ചാൽ പോക്സോ കേസ് അനുസരിച്ചിട്ട് തനിക്ക് ജയിലിൽ നിന്ന് താഴത്തേക്ക് പുറത്തേക്ക് വരാൻ പറ്റുമോ, ഏതെങ്കിലും രാജ്യത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ, മാതൃകാപരമായിട്ടുള്ള ഒരു ആചാര്യനാണ് എന്ന് ന്യായീകരിക്കുന്ന തന്നോട് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുള്ള മാതൃക ഞങ്ങൾക്ക് വേണ്ട, 21-ാം നൂറ്റാണ്ടിൽ വേണ്ട, നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. അതായത് ജാമിദ ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജബ്ബാർ മാഷ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അസ്കർ അലി പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ മുഹമ്മദ് അഷ്റഫ് മുഹമ്മദ് തെരുവത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ലതാണ്, അവരവരുടെ രീതിയിൽ പെർഫെക്റ്റാണ്. പക്ഷെ ഇത് ശരിക്ക് എന്താ പറയുക, ഇങ്ങോട്ട് അവർ പറയുന്നത് എടുത്ത് അത് അങ്ങോട്ട് അതിൻ്റെ ഒരു 150% ഇൻട്രസ്റ്റും കൂടി ചേർത്ത് അതേ വരിയിൽ തിരിച്ചടിക്കുന്നതാണ് ഈ സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽ കൊടിത്താനവും ചെയ്തത്. അവർക്ക് ജയ് ഹോ, ഒരു ബിഗ് സല്യൂട്ട് ലോകമെമ്പാടും. ഹിന്ദു ധർമ്മത്തിലാണെങ്കിലും ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും സമകാലീന പ്രസക്തമല്ലാത്ത വികൃതവും വിരൂപവും അന്ധവിശ്വാസ ജടിലവും പ്രാകൃതവുമായിട്ടുള്ളത് എന്തുണ്ടെങ്കിലും ശരി, അതിനെ എതിർക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇത് ഞാൻ പറഞ്ഞത് സെബാസ്റ്റ്യൻ പുന്നക്കലിനോടും അനിൽ കൊടിത്താനത്തോടുമാണ്. ഞാനിവിടെ അത് പേര് എഴുതി വെച്ചിട്ടുണ്ട്, അബദ്ധത്തിൽ ഇത് മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഇത് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലിനോടും അനിൽ കൊടിത്താനത്തോടും മാത്രമുള്ള എൻ്റെ അപേക്ഷയാണ്. അങ്ങനെ വേറെ വല്ലവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അതും കൂടി ഞാൻ പറയുന്നുണ്ടാവും. പക്ഷേ ഇത് ഞാൻ ഇവരോട് രണ്ടുപേരോട് പറഞ്ഞത് എടുത്തിട്ട് ചില ക്രിസ്ത്യാനികൾ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ചു മാന്തും അതേപോലെ. അതുകൊണ്ട് ഇത് ഇവരോട് രണ്ടുപേരോടുള്ള എൻ്റെ അത്യാഹ്ലാദത്തിൻ്റെ പ്രകടനമാണ്, പ്രദർശനമാണ്, വിവരണമാണ്. ഏതായാലും വളരെ ഗംഭീരമായിട്ടുണ്ട്, പഠിച്ച് അതിന് വേണ്ടി സമയം കണ്ടെത്താം. മാത്രമല്ല തിരിച്ചു കൊടുക്കുന്നതുണ്ടല്ലോ, ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ അനിൽ കൊടിത്താനത്തിനൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് കുട്ടികളെ വളർത്തിക്കൂടെ ജീവിച്ചുകൂടെ എന്ന് അതിനവർ തിരിച്ചു പറയുന്നുണ്ട്. നല്ലോണം പണിയെടുത്ത്, നല്ലോണം വിയർത്ത് പണിയെടുത്തിട്ടാണ് ഭാര്യയും മക്കളെയും കുട്ടികളെയൊക്കെ വളർത്തുന്നത്. തന്നെ പോലെ മത കച്ചവടം നടത്തി നാട്ടുകാരെ പെരുവഴിയിലാക്കിയിട്ട് മതത്തിനെ ശരിക്കും അവഹേളിക്കുന്ന, മതത്തിനെ ഇന്നത്തെ ജനതയെ അവഹേളിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതല്ല എന്നുള്ള മറുപടിയൊക്കെ ഉള്ള പവൻമാർക്ക് 24 ക്യാരറ്റാണ്, 916 ഒന്നുമല്ല, 100 തന്നെയാണ്. അത്ര ഗംഭീരമാണ്. അപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലിനും അനിൽ കൊടിത്താനത്തോടും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള റിയാക്ഷൻ, അത് നേരത്തെ പറഞ്ഞ മാതിരി തെറിക്കുത്തരം മുറിപ്പത്തൽ, അവർ പറയുന്നതിന് കറക്റ്റ് വേർഡ് ബൈ വേർഡ് ഷാർപ്പസ്റ്റ് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ കപ്പാസിറ്റിയുടെ മുമ്പിൽ ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം.